നമസ്കാരം സിനിമയിൽ നിന്നും ഇറങ്ങിയ സുരേഷ് ഗോപി എന്നും നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയക്കാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നു രാഷ്ട്രീയം കൊണ്ട് തനിക്ക് എത്ര പേരെ സഹായിക്കാൻ സാധിക്കുമെന്നതിനാലാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി നിന്നത് അടുത്ത തവണ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന ബി നേതാക്കൾ നിർബന്ധിക്കുമ്പോഴും അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല രാഷ്ട്രീയം അതിന്റെ വഴിക്ക് പോയാലും തന്റെ സേവന മേഖലയിൽ ഇപ്പോഴും സജീവമാണ് സുരേഷ് ഗോപി ഇപ്പോൾ രാജ്യസഭ എം പി പോലും അല്ലെങ്കിലും തന്നാൽ കഴിയുന്ന സഹായവുമായി അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നു അട്ടപ്പാടിയിലെ ആദിവാസി ഊരിൽ നിരവധി സഹായങ്ങൾ എത്തിച്ചിട്ടുള്ള സുരേഷ് ഗോപി ഇക്കുറി സഹായഹസ്തം നീട്ടിയത് പെരിങ്ങൽകുത്ത് ഡാമിന്റെ റിസർവ് സമീപമുള്ള മുക്കമ്പുഴ ആദിവാസി ഊരിനായിരുന്നു ഇവിടെ താൻ പറഞ്ഞത് പ്രകാരം ഫൈബർ ബോട്ട് എത്തിച്ചു നൽകിയാണ് അദ്ദേഹം വാക്കുപാലിച്ചത് സർക്കാർ പദ്ധതികൾക്ക് പിറകെ പാഞ്ഞാൽ കാര്യം നടക്കാത്ത സാഹചര്യത്തിലാണ് ഫൈബർ ബോട്ട് നൽകുന്നതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി മീൻപിടുത്തക്കാർക്കും വനവിഭവങ്ങൾ ശേഖരിക്കാൻ ജലാശയം കടന്നുപോകുന്നവർക്കും വനപാലകർക്കും തുരുത്തുകളിൽ താമസിക്കുന്ന ഗർഭിണികളായ സ്ത്രീകളെ ഊരുകളെത്തിക്കുന്നതിനും ബോട്ട് പ്രയോജനപ്പെടുമെന്ന് ഊരുമൂപ്പൻ രാമചന്ദ്രൻ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റോഡില്ലാത്ത വെട്ടിവിട്ട കാട് ആദിവാസി ഊരിലേക്ക് സ്ട്രക്ചർ നൽകാൻ എത്തിയപ്പോഴാണ് മുക്കമ്പുഴ കോളനിക്കാരുടെ യാത്രാ ദുരിതം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പത്ത് ദിവസം കൊണ്ട് ഫൈബർ ബോട്ട് നിർമ്മിച്ച് എത്തിക്കുകയായിരുന്നു സിനിമാ ജീവിതം സാധാരണ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണെന്നും നടീനടന്മാർ ഊരുകൾ സന്ദർശിച്ചാൽ മുഖ്യമന്ത്രിമാർക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ താരം ടിനി ടോം നിസി ജിദ് സംവിധായകൻ ജി മാർത്താണ്ഡൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് എസ് ടി മോർച്ച സംസ്ഥാന സെക്രട്ടറി പി കെ ബാബു ബി ജെ പി ജില്ലാ സെക്രട്ടറി എൻ ആർ റോഷൻ പി വി ഷാജി സജീവ് പള്ളത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ പുകഴ്ത്തി സ്പടികം ജോർജും രംഗത്ത് വന്നിരുന്നു രാഷ്ട്രീയമൊന്നുമില്ല കരുണയുള്ള സ്നേഹമുള്ള സഹാനുഭൂതിയുള്ള പച്ചയായ മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നാണ് ജോർജ് പറഞ്ഞത് വൃക്ക വെച്ച് കിടക്കുന്ന നാളുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിച്ച് അന്വേഷിക്കുന്ന ആളായിരുന്നു സുരേഷ് ഗോപി സഹായം ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിരുന്നു എന്ന് സ്പടികം ജോർജ് പറയുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിടന്ന സമയത്ത് സുരേഷ് ഗോപി വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു ഞാനല്ല എൻ്റെ മകളാണ് ഫോണെടുത്ത് സംസാരിക്കുക എനിക്കെന്ന് ഫോണെടുക്കാൻ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിച്ചു ചോദിക്കുമായിരുന്നു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് സഹായ മനസ്കതയുള്ള ആളാണ് രാഷ്ട്രീയം കരുണയുള്ള സ്നേഹമുള്ള സഹാനുഭൂതിയുള്ള പച്ചയായ മനുഷ്യനാണ് സുരേഷിന് ചെറിയ മനുഷ്യർ വലിയ മനുഷ്യർ ഇവരൊന്നുമില്ല എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് പുള്ളിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കേണ്ടതായിരുന്നു പുള്ളി ക്യാബിനറ്റ് മിനിസ്റ്റർ ആവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അതിനിടെ കേരളത്തിന് രാഷ്ട്രീയ പ്രവർത്തനം അനിവാര്യമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇന്ധനസെസ് ഏർപ്പെടുത്തിയപ്പോൾ മാത്രമാണ് സംസ്ഥാനത്ത് തുടർഭരണം നൽകിയ ജനങ്ങൾ അപകടം മനസ്സിലാക്കിയത് മോദി സർക്കാരിന്റെ ഒൻപത് വർഷങ്ങൾ രാജ്യത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്ന് സുരേഷ് ഗോപി എം പറഞ്ഞു ജനങ്ങളുടെ മനസ്ഥിതി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് വ്യായാമം ചെയ്യേണ്ടി വരും മോദിയും അമിത്ഷായും അടക്കമുള്ളവരുടെ പിൻബലത്തിലാണ് കേരളത്തിൽ ബി മുന്നോട്ട് പോകുന്നത് ശുദ്ധമായ മതേതരത്വം ഉയർത്തിപ്പിടിക്കേണ്ടത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ നടക്കുന്ന ബി ലീഗൽ സെൽ സംസ്ഥാന കൺവെൻഷനിൽ സംസാരിക്കവേ വ്യക്തമാക്കി